കബറിലെ ഗുണങ്ങളാണ്. മണ്ണറയിലെ വെറുതെ ഒന്നും അല്ല നിസ്കരിക്കുന്നട്ടോ, അപ്പൊ മനസ്സിലായോ? നിസ്കരിക്കുന്ന വെറുതെ ആണോ? ₹2 അള്ളാന്റെ മാർഗത്തിൽ കൊടുക്ക് കൊടുക്ക് കൊടുക്കുന്ന് ചോദിക്കുമ്പോ പിശുക്ക് പിശുക്ക് പിടിക്കല്ലേ, അത് അവിടെ വരും കബറിലെ അടുത്ത സൈഡിൽ വരും, അവിടെ വന്ന് നിക്കോ. 2000 ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ 2000 മൊത്തം ഇങ്ങനെ നിറഞ്ഞു വന്ന് നിക്കും, ഭയങ്കര മല പോലെ നിക്കും ഇടത് സൈഡ് ലെഫ്റ്റ് സൈഡില്, വേറെ ആരും കാണൂല. നിസ്കാരം ഉണ്ടോ? മുകളിൽ നിൽക്കും മൊത്തം തണലായിട്ട് നിൽക്കും, നിസ്കാരം മൊത്തം തണലായിട്ട് നിൽക്കും. നൂറുൻ വബുർഹാൻ, അത് പ്രകാശമാണ്, ഒരു ആധാരമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കും. നമ്മുടെ ആധാറാണ്, നമ്മുടെ ആധാർ. ആധാറില്ലാതെ ഫോൺ കിട്ടൂല, ആധാറില്ലാതെ മണ്ണെണ്ണ കിട്ടൂല, ആധാറില്ലാതെ പാസ്പോർട്ട് കിട്ടൂല, ആധാറില്ലാതെ അക്കൗണ്ട് കിട്ടൂല, ആധാറില്ലാതെ പാൻ കാർഡ് ഇല്ല. നമ്മുടെ ആധാർ ഏതാ? അസ്വല, അസ്വല, അത് നമ്മുടെ ആധാറാണ്. ബുർഹാൻ, അതിന്റെ അർത്ഥം ആധാർ. ആ ആധാർ ഇല്ലാതെ ഖബറിലേക്ക് പോകാൻ പറ്റൂല. ഖബറിലേക്ക് പോകുമ്പോ അല്ല ചോദിക്കും, മലക്കുകൾ ചോദിക്കും, നിന്റെ ആധാർ എവിടെ? നിന്റെ ആധാർ എവിടെ? മാഫി ആധാർ, യാ അല്ലാ, യാ ആധാർ എടുത്തില്ല അല്ലാ, യാ ആധാർ എടുത്തില്ല അല്ലാ. ആധാറിന് വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും വിളിക്കുന്ന പള്ളിയില്. നിങ്ങൾ ആധാർ എടുക്കാത്തവർക്ക് എടുക്കണം, സമയം തീരാറായി, സമയം തീരാറായി, 31-ാം തീയതി സമയം തീരും. നിന്റെ സമയം തീരുന്നതിന് മുമ്പ് നീ ആധാർ എടുക്കണോ, ആധാർ എടുക്കണോ, ആധാർ എടുക്കണോ എന്നൊക്കെ പറഞ്ഞ് പള്ളിയിൽ വിളിക്കുന്നു കേട്ടില്ലേ. പക്ഷെ എന്നിട്ട് നമ്മൾ ആധാർ എടുത്തോ? എടുത്തിട്ടില്ല. പോയില്ലേ സംഭവം? എന്താ തെളിവ്? تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون وانفقوا مما رزقناكم قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. ആധാർ എടുക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ദിവസവും 5 പ്രാവശ്യം വിളിച്ചു പറയുമ്പോ ആധാർ എടുക്കാതെ കേവലം ചെവിക്കൊള്ളാതെ നടക്കുന്ന യുവത്വമേ, യുവതികളെ, ഒരിക്കൽ നിങ്ങളുടെ കണ്ണടഞ്ഞു പോകും, ശ്വാസം നിലച്ചു പോകും, കൈകാലുകളുടെ സ്വാധീനം നഷ്ടപ്പെട്ടു പോകും, അനങ്ങാൻ കഴിയില്ല, ചലിക്കാൻ കഴിയില്ല, കണ്ണു തുറക്കാൻ കഴിയില്ല, നാവ് ചലിപ്പിക്കാൻ കഴിയില്ല. അങ്ങോട്ട് തിരിച്ചിട്ടാൽ അങ്ങനെ കിടക്കും, ഇങ്ങോട്ട് തിരിച്ചിട്ടാൽ അങ്ങനെ കിടക്കും, മറിച്ചിട്ടാൽ കമിഴ്ന്നു കിടക്കും, മലർത്തിയിട്ടാലും മലർന്നു കിടക്കും, ആര് വന്നെടുത്താലും തള്ളിയാലും കുത്തിയാലും ഒരു അനക്കവുമില്ല, പ്രതികരണവുമില്ല. അങ്ങനെ ഒരു ദിവസം വരുന്ന മരണമെന്ന് പറയുന്ന ആ മഹാമുസീബത്ത്, മഹാസംഭവം നിന്നെ കൊണ്ട് കബറിലേക്ക് വെക്കുന്ന സമയത്ത് ഇതാണ് അള്ളാഹു ചോദിക്കുന്നത്, എവിടെ നിന്റെ ആധാർ? എവിടെ നിന്റെ തെളിവ്? എവിടെ നീ മുസ്ലിമാണെന്നുള്ളതിന്റെ തെളിവ്? എവിടെ ഒന്ന് തരുമോ? എന്തെയും തെളിവ്? മുസ്ലിങ്ങളുടെ തെളിവ് എന്താ? എന്താ തെളിവ്? ഫാൻഡിന്റെ സിബ് അഴിച്ചു കൊടുക്കും, ഞാൻ നാം മാർക്കം ചെയ്ത് അല്ലാഹു, ഞാൻ നാം മുസ്ലിമാന്നുള്ള എന്റെ തെളിവ്. അതാ, അതാണ് ഇസ്ലാമിന്റെ തെളിവ്. മാർക്കം ചെയ്ത് സുന്നത്ത് കല്യാണം ചെയ്ത് കൊടുത്തെന്നാണ് എന്റെ തെളിവ്. സുന്നത്ത് അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ ഉത്തരവാദിത്വം നിസ്കാരം നിലനിർത്തണമെന്നുള്ളതാണ്. എത്ര സ്പഷ്ടമായിട്ടാണ് പരിശുദ്ധമായ ഖുർആൻ നിന്റെ മുന്നിൽ ഓതി തന്നത്. എന്താണ് അതിന്റെ അർത്ഥം? എത്ര കച്ചവടം ഉണ്ടായാലും, എത്ര തിരക്കുണ്ടായാലും, എത്ര ബിസി ഉണ്ടായാലും, എത്ര കണക്ക് തീർക്കാനുണ്ടായിരുന്നാലും, എത്ര കൊടുക്കൽ വാങ്ങലുകളും ഇടപാടുകളും ഉണ്ടായിരുന്നാലും, അല്ലാഹുവിന്റെ ദിക്റിനെ തൊട്ട് നിങ്ങളെ വിസ്മരിപ്പിക്കാതിരിക്കട്ടെ.
അങ്ങനെ നിങ്ങൾ വിസ്മരിച്ചു പോയാൽ ഒരിക്കൽ മലക്കുൽ മൗത്ത് നിന്റെ റൂഹിനെ പിടിക്കാൻ വരുമ്പോ അപ്പോൾ നീ വിളിച്ചു പറയും ഫസദഖ ഞാൻ സദഖ ചെയ്യാം അല്ലാ സദഖ ചെയ്യാം അല്ലാ വെറുതെ ഞാൻ 100 കോടിയുടെ ആസ്തി ഉണ്ടാക്കിയിട്ടാണ് ഞാൻ വന്നത് പടച്ചവനെ ആ കോടിക്കണക്കിന് രൂപ എന്റെ മക്കളെ തിന്നു മുടിക്കും അല്ലാ എന്റെ കുടുംബക്കാര് തിന്നു മുടിക്കും പടച്ചവനെ ഈ ഖബറിന്റെ ഉള്ളിൽ എനിക്ക് വേണ്ടി സഹായിക്കാൻ ആരുമില്ല അല്ലാ ലൗലാ അഖർതനി ഇലാ അജല കരീബ് ഒരു തുച്ഛമായ സമയം മാത്രം നീ എനിക്ക് നൽകിയാൽ ഫസദഖ എന്റെ ജാഗ മുഴുവനും ഞാൻ എഴുതി നിനക്ക് നൽകാം പടച്ചവനെ വാക്കും മിന സ്വാലിഹീൻ സുഹൃതവാന്മാരിൽ ഞാൻ പെട്ടുകൊള്ളാം നാഥാ ഒരശ്ലീലങ്ങളോ ഒരു ദുഷിച്ച സ്വഭാവത്തിനോ കൂട്ടു നിൽക്കില്ല പടച്ചവനെ എവിടെ മറുപടി ചാവാറാവുന്ന സമയത്ത് കറുകറ വിളിക്ക് ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോ അവിടെ കൊണ്ട് ഐസിയുയിൽ കയറ്റിട്ട് മറ്റേ മൂക്കിലും വെച്ച് തൊള്ളയിലും വെച്ച് വയറ്റിലും വെച്ച് മിഷ്യനിലാത്ത് ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ ഇവിടെ മിഷ്യൻ ബാഹ്യ രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ആന്തരികമായിട്ടും മലക്കുകളുമായിട്ട് ഇവന്റെ സംഘട്ടനമാണ് ഈ ആയത്തിന്റെ അർത്ഥം മലക്കുകളുമായി ഇവന്റെ സംഘട്ടനമാണ് അവൻ ഗർഗറ വിളിക്കുകയാണ് കോടിക്കണക്കിന് ആസ്തി ഉണ്ട് പടച്ചവനെ അന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിശുക്കനായിരുന്നു ലുബ്ധനായിരുന്നു കൊടുത്തിരുന്നില്ല ഇപ്പോഴാണ് ഈ മലക്കുകളുടെ രൂപം കണ്ടപ്പോ ആഹാരം കണ്ടപ്പോ ഖബർ കണ്ടപ്പോ എനിക്കിപ്പോ മനസ്സിലാവുന്നു കൊടുത്താൽ കൊള്ളാമെന്ന് പ്ലീസ് പടച്ചവനെ പടച്ചവനെ ഞാൻ എന്റെ മുഴുവൻ സമ്പത്തും അള്ളാന്റെ മാർഗത്തിൽ ഞാൻ എഴുതി തള്ളാമല്ല പ്ലീസ് പ്ലീസ് لا يؤخر الله نفسا اذا جاء اجلها والله خبير بما تعملون സമയമെത്തിയോ അജലെത്തിയോ ഒരൽപ്പം പോലും അല്ലാഹു മുന്തിക്കുകയില്ല പിന്തിക്കുകയില്ല അല്ലാഹു ഭൗതികമായ ലോകത്ത് നിനക്ക് തന്ന സമയം മുഴുവനും നീ റബ്ബിന് വേണ്ടി മാറ്റിവെക്കണേ അങ്ങനെ വെച്ചാൽ ആ ഖബറിൽ നിനക്ക് ഒരു തണലും ഒരു സമാധാനവും ഒരു സന്തോഷവുമായി ഈ നന്മകൾ ഓടിയെത്തുമത്രേ അതുകൊണ്ടാണ് ഫൈൻകാന മുഅ്മിന ഒരു സ്വാലിഹായ മനുഷ്യനാണ് മരിച്ചു ഖബറിൽ പോയതെങ്കിൽ കാനത്തി സ്വലാത്തു ഫൗഖ റൗസിഹി അവന്റെ നമസ്കാരം അവന്റെ തലയ്ക്ക് മീതേ വന്നു നിൽക്കുമത്രേ ഫയൂതൽ മലക്കു ബി ഫയൂതൽ മലക്കു അൻ റസിഹി അവന്റെ തലയുടെ ഭാഗത്തു കൂടി മാലാകമാര് കടന്നു വരികയാണ് ഫതഖൂലു സലാ മലക്കുകളെ ദണ്ടുമായി ഈ മനുഷ്യനെ ചോദിക്കാൻ വേണ്ടി വരുമ്പോ ഫതഖൂലു സലാ നമസ്കാരം പറയുകയാ മാ ഖിബലി മദ്ഖൽ മാ ഖിബലി മദ്ഖൽ ഞങ്ങളുടെ ഭാഗത്തു കൂടി ഈ മനുഷ്യനെ ചോദിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല സമരം ഇവിടെ മാത്രമല്ല വയൽക്കളി സമരം ഇതിലെ കൂടെ ബൈപ്പാസ് പാടില്ല റോഡ് പാടില്ല ഇവിടെ സമരം ഉണ്ടാക്കാം എൻഡോ സൽഫാനെതിരെ സമരം ഉണ്ടാക്കാം നമുക്കിവിടെ പല പല പ്രശ്നങ്ങൾക്കെതിരെ നമുക്ക് സമരം ഉണ്ടാക്കാം പക്ഷേ ആ സമരമെല്ലാം ഭൗതികമായ ലോകത്താണ് എന്നാൽ നമുക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് നമുക്ക് വേണ്ടി ഖബറിൽ സമരം ചെയ്യുന്ന കുറെ ആളുകളുണ്ട് കുറെ നന്മകളുണ്ട് നമ്മെ സംരക്ഷിക്കാൻ അതാണല്ലോ ഈ സമരം എന്ന് പറയുന്നതാണല്ലോ എൻഡോ സൽഫാനിൽ ഇരയായവരെ സഹായിക്കണം അവരെ സഹായിക്കാനാണ് ഈ സമരം വയലുകളെ നികത്താൻ പാടില്ല അതാണ് വയൽക്കളി സമരം അങ്ങനെ ഓരോരോ സമരങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വരുത്തുന്നതിന്റെ കാരണം എന്താണ് അവരെ സംരക്ഷിക്കാനാണ് ആ വയലിനെ സംരക്ഷിക്കാൻ ഈ പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ അതേപോലെ ഒരു മയ്യത്തിനെ സംരക്ഷിക്കാൻ ഒരു മയ്യത്തിനെ സഹായിക്കാൻ എന്താണ് പരിഹാരം അതാണ് ഈ പറയുന്നത് ഖബറിൽ മണ്ണറകളിൽ മണ്ണറയിൽ ഒരു മയ്യത്തിനെ സംരക്ഷിക്കാനുള്ള പരിഹാരം ഒന്ന് അവന്റെ നമസ്കാരമാണ് അനത്തി സ്വലാ ഫൗഖ റസീഹി അവന്റെ മുകളിൽ നമസ്കാരം നൽകും മലക്കുകൾ ചോദിക്കാൻ വേണ്ടി വരുന്നു അവന്റെ മുകളിലൂടെ തലയുടെ ഭാഗത്തുകൂടി വരുന്നു ഫയൂതൽ മലക്കു അവന്റെ വലത് അവന്റെ തലയുടെ ഭാഗത്തുകൂടി മലക്ക് വരുന്നു അപ്പോൾ
يقول فتقول الصلاة نمسكارم برايم ما قبلي مدخل ننجل رباغت وودي اي قبر لك پرابيشن ميلا ننجل سهودرن چودي كان نمدك غيلا لا പിന്നെ എങ്ങോട്ട് പോകും മലക്കുകൾ എന്തായാലും ഖബറിലേക്ക് വരണം ഖബറിൽ ചോദിക്കണം ഈ വ്യക്തിയെ ചോദിക്കണം ഫയൂതൽ മലക്കു അൻ യമീനിഹി അവന്റെ വലതു ഭാഗത്തുകൂടി മലക്കുകൾ പ്രവേശിക്കുകയാണ് ഫയഖൂലു സൗം നോമ്പ് വിളിച്ചു പറയുകയാ മാ ഖിബലി മദ്ഖൽ എന്റെ ഭാഗത്തുകൂടി ഞങ്ങളുടെ ഭാഗത്തുകൂടി ഈ മനുഷ്യനെ ചോദിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയേയില്ല നോമ്പ് പിടിക്കുന്നവർ നോമ്പ് പിടിക്കുക റജബ് മാസത്തിൽ ഒരുപാട് നോമ്പ് നിവേദങ്ങൾ പിടിച്ചിരുന്നു ഷഹബാനിൽ പിടിച്ചിരുന്നു റമദാൻ മാസത്തിന് വേണ്ടി തയ്യാറായി നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഒരുപാട് നോമ്പെടുത്തിരുന്നു റജബ് മാസത്തിൽ ഷഹബാൻ മാസത്തിൽ അപ്പൊ നമ്മൾ നോമ്പെടുക്കണം തിങ്കളും വ്യാഴവും നോമ്പെടുക്കണം അയ്യാമുൽ ബിൽ എല്ലാ മാസത്തിന്റെയും 13, 14, 15 ദിവസങ്ങൾ നോമ്പെടുക്കണം അങ്ങനെ നോമ്പെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്താണ് ഈ നോമ്പ് മുഴുവനും ഖബറിന്റെ വലത് ഭാഗത്തിലുണ്ടാകും ഖബറിന്റെ വലത് ഭാഗത്തിലുണ്ടാകും എല്ലാവരും പോകട്ടെ എല്ലാവരും പോകട്ടെ മാഫി മുഷ്കിൽ ഒരു പ്രശ്നവുമില്ല മണ്ണറയിൽ നമുക്ക് സമാധാനം മണ്ണറയിൽ നമുക്ക് സന്തോഷം ഉണ്ടാകണം അതാണ് വലത് ഭാഗത്ത് ഖബറിന്റെ വലത് ഭാഗത്ത് നമ്മുടെ നോമ്പുകൾ ഉണ്ടാകും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഇപ്പൊ മലക്കൾ വലതു ഭാഗത്തു കൂടി കയറി വരും ഇവിടെ ഈ സഹോദരന്റെ പരിസരത്ത് കൂടി ഞങ്ങൾ പാലം പണിയാനോ ഞങ്ങൾ ഹൈവേ ഉണ്ടാക്കാനോ ഞങ്ങൾ സമ്മതിക്കൂല എല്ലാ നോമ്പും അവിടെ യുദ്ധം ചെയ്യാണ് മലക്കളെ അങ്ങോട്ട് കയറ്റുകയില്ല പിന്നെ മലക്കൾ എന്ത് ചെയ്യും അവന്റെ ഇടത് ഭാഗത്തോടി മലക്കുകൾ പ്രവേശിക്കാൻ വരികയാണ് അവൻ സാധുക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച സകാത്തിന്റെ വിഹിതമുണ്ടല്ലോ ആ സകാത്ത് വിളിച്ചു പറയും അത്രേ മദ്ഖൽ എന്റെ ഭാഗത്തോടി ഞങ്ങളുടെ ഭാഗത്തോടി ഈ മനുഷ്യനെ ചോദിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല ഇവൻ ദുനിയാവിൽ അവന്റെ സാമ്പത്തികമായ ഹക്ക് നിറവേറ്റിയവനാണ്.